ഹായ് ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പച്ചക്കറി ചെടികളിൽ പ്രത്യേകിച്ച് പയർ വഴുതന വെണ്ട പോലെയുള്ളവയിൽ ഉറുമ്പ് വന്നിങ്ങനെ കൂടി ചേർന്ന് പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ഒരു കമൻറ്റ് ഇട്ടേക്കണേ പയറിൻ്റെ ചെടികളിലാണെങ്കിൽ പൂവിടുന്ന സമയത്താണ് ഈ ഉറുമ്പുകൾ ഇങ്ങനെ കൂടുതലായി വന്നു ചേരുന്നത് നമ്മൾ കാണാറ് അപ്പോൾ നമ്മൾ ഈ ഉറുമ്പുകൾ ഇങ്ങനെ വന്നു ചേരുന്ന അവസരത്തിൽ നമ്മൾ ആ ഉറുമ്പുകളെ നശിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി തന്നെ അവർ ക്രമേണ നശിപ്പിച്ചു കളയും ഉറുമ്പുകളെ നമ്മുടെ ചെടികളിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളുടെ തോട്ടത്തിൽ നിന്നും നമ്മളുടെ ചെടികളിൽ നിന്നും ഉറുമ്പുകളെ ഒഴിവാക്കുന്നതിനുള്ള ഒരു സൂത്രവിദ്യയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് അതിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു സ്പൂൺ പഞ്ചസാര ഇതിൽ നിന്ന് നമ്മൾ ഒരു സ്പൂണ് പഞ്ചസാര ഈ ഒരു സ്പൂൺ പഞ്ചസാരയുടെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം അത് നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിലുണ്ട് ഇനിയില്ല എങ്കിൽ ഏറ്റവും അടുത്ത കടകളിൽ നിന്ന് നമുക്കത് മേടിക്കാനും കിട്ടും ഈ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരത്തിനെ നമ്മൾ ബേക്കിംഗ് സോഡ എന്നും കൂടെ പറയാറുണ്ട് എന്നാൽ ഈ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയുടെ കൂടെ അല്ലെങ്കിൽ സോഡാപ്പൊടിയുടെ കൂടെ മറ്റു പല സാധനങ്ങളും കൂടെ ചേർത്തിട്ടാണ് ബേക്കിംഗ് പൗഡർ ഉണ്ടാക്കുന്നത് അതിന് വില വളരെ കൂടുതലാണ് അതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് വെറും സോഡാപ്പൊടി മതി ഇതാണ് സോഡാപ്പൊടി എന്ന് പറയുന്നത് ഇപ്പം ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ നല്ല വെളുത്ത പൊടിയാണ് നല്ല ഫൈൻ പൗഡറാണ് തരിയൊന്നും ഇല്ലാത്ത പൊടിയാണ് ഇത് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് അതേ അളവിൽ ഒരു സ്പൂണ് സോഡാപ്പൊടിയും കൂടെ നമ്മൾ ഈ പഞ്ചസാരയ്ക്കകത്തേക്ക് ഇട്ടു ഇനി ഇതിനെ നല്ലവണ്ണം ഇളക്കി ചേർക്കണം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഏത് ചെടിയിലാണോ ഉറുമ്പുള്ളത് ആ ചെടിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ആ ചെടി നിൽക്കുന്ന ഗ്രോ ബാഗിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളുടെ തോട്ടത്തിൽ തന്നെ ഉറുമ്പ് കൂടുതലുള്ള സ്ഥലം എവിടെയാണോ അവിടെ കൊണ്ടേ ഇത് വെക്കണം പക്ഷെ നമ്മൾ നനഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നനയാതെ വേണം നമ്മൾ വയ്ക്കാൻ അപ്പോൾ ഇതിനകത്തെ പഞ്ചസാര എടുക്കാൻ വേണ്ടി ഉറുമ്പുകൾ വരും അപ്പം പഞ്ചസാരയുടെ കൂട്ടത്തിൽ അവരുടെ ഉള്ളിൽ സോഡാപ്പൊടിയും പോകും അങ്ങനെ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം ഉറുമ്പുകളുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഉറുമ്പുകൾ ചത്തുപോകും പിന്നെ ഉറുമ്പുകൾക്കാണെങ്കിൽ വേറൊരു പ്രത്യേകതയുണ്ട് അവർക്ക് സഹജീവികളോട് സ്നേഹം ഇച്ചിരി കൂടുതലാണ് അവർ കഴിച്ചതിന് ശേഷം കുറച്ച് ഇവിടുന്ന് എടുത്തുകൊണ്ട് അവരുടെ കൂട്ടിക്കൊണ്ട് കൂട്ടുകാർക്കും കൊടുക്കും അങ്ങനെ അവരുടെ ഉള്ളിലും സോഡാപ്പൊടി പോയാൽ അവരും കൂട്ടത്തോടെ ചത്തുപോവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഈ രീതി ചെയ്യുമ്പം നമുക്കോ നമ്മുടെ ചെടികൾക്കോ യാതൊരു ദോഷവും വരുന്നു ഇപ്പം നമ്മുടെ വയലറ്റ് നിറത്തിലുള്ള വയറ് വീണ്ടും ഉണ്ടായത് കണ്ടോ ആദ്യമുണ്ടായ പയറിനകത്തുനിന്ന് വിത്തെടുത്ത് ഞാൻ ഇട്ടതാണ് ഇങ്ങനെ രണ്ടാമത് ഇത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ പയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറെ നാളിതിൻ്റെ ചുവട് നശിച്ചു പോകാതെയും നിൽക്കും ഇഷ്ടം പോലെ പയറും നമുക്ക് കിട്ടും നമ്മളിപ്പോഴെടുത്ത സോഡാപ്പൊടി ഉണ്ടല്ലോ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ബോറിക് ആസിഡ് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നമുക്ക് വാങ്ങിച്ചു ഉപയോഗിക്കാം അത് സോഡാപ്പൊടിയേക്കാൾ കുറച്ചും കൂടെ നല്ലതാണ് ഇതാണ് ബോറിക് ആസിഡ് തന്നെ സോഡാപ്പൊടി പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതുപോലെ ഒരു സ്പൂൺ ബോറിക് ആസിഡ് എടുക്കുക അതിനകത്തേക്ക് നമ്മൾ മുമ്പേ ചെയ്തിരുന്നത് പോലെ തന്നെ കുറച്ച് പഞ്ചസാര കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കണം എന്നിട്ട് നല്ലവണ്ണം കൂട്ടി ഇളക്കിയിട്ട് എവിടേക്കെങ്കിലും മാറ്റി വെച്ചാൽ അവിടെ വന്ന് ഉറുമ്പ് എടുത്തോളും അങ്ങനെ ആ ഉറുമ്പുകൾ ചത്തുപോക്കോളും നമ്മൾ അവരെ ഉപദ്രവിക്കാനൊന്നും പോവുകയും വേണ്ട നമ്മളൊരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു തക്കാളിയുടെ കമ്പൊടിച്ച് വെള്ളത്തിനകത്ത് വെച്ച് വേര് പിടിപ്പിച്ചിട്ട് നട്ടുപിടിപ്പിക്കുന്നത് ഇത് കണ്ടല്ലോ ഇതേപോലെ നമ്മൾ വെള്ളത്തിനകത്ത് വെച്ചിട്ട് കണ്ടോ വേര് കണ്ടോ ഇങ്ങനെ വേര് വന്നതിനെയാണ് നമ്മൾ ഇതേ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചത് ഇതേപോലെ ഒരു കമ്പായിരുന്നു നമ്മൾ നട്ടുപിടിപ്പിച്ചത് ഇത് കണ്ടോ അവരെ ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തോടെ വളർന്ന് പൂവിട്ട് തുടങ്ങി കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തക്കാളി ഉണ്ടായി കിട്ടും നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ പണി കൂടെ ഞാൻ പറഞ്ഞു തരാം അതിന് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കുപ്പി വേണം ആ കുപ്പിക്കകത്തേക്ക് ഈ അടപ്പ് അടപ്പ് നമ്മൾ അളവിന് വേണ്ടിയാണ് എടുക്കുന്നത് ഈ അടപ്പിനകത്ത് അഞ്ച് മില്ലി വേപ്പെണ്ണ അപ്പം നമ്മൾ അഞ്ച് മില്ലി വേപ്പെണ്ണ എടുത്തു അത് ഈ ബോട്ടിലേക്ക് ഒഴിക്കും ഇനി ഇതിൻ്റെ കൂടെ പത്ത് മില്ലി സോപ്പ് ലിക്വിഡ് സോപ്പ് ആണേ അല്ലെങ്കിൽ ഷാംപൂ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾ പാത്രം കഴുകാനായിട്ടൊക്കെ വാങ്ങിക്കുന്ന വിമ്മെന്നും ഒക്കെ പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് സോപ്പ് എടുത്താൽ മതി അത് പത്തു മില്ലി എടുക്കണേ ഇനിയാണ് നമ്മളുടെ പ്രധാന സാധനം ഇതേ പത്ത് മില്ലി തന്നെ ഉണ്ടോ നമ്മൾ ആ വേപ്പെണ്ണയ്ക്കകത്തോട്ട് സോപ്പ് അടിച്ചപ്പോൾ കണ്ട നല്ലവണ്ണം അലിഞ്ഞു അതിന് വേണ്ടിയാണ് നമ്മൾ വേപ്പെണ്ണയിലേക്ക് സോപ്പ് ചേർക്കുന്നത് പിന്നെ സോപ്പിന് വേറെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇതേ പത്ത് മില്ലി വിനാഗിരി അപ്പോൾ നമ്മൾ എടുത്തത് അഞ്ച് മില്ലി വേപ്പെണ്ണയാണ് പക്ഷേ പത്ത് മില്ലി വീതമാണ് സോപ്പും വിനാഗിരിയും നമ്മൾ എടുക്കുന്നത് പത്ത് മില്ലി വിനാഗിരി നമ്മൾ ഒഴിച്ചിട്ട് ഇതിനെ വെള്ളമൊഴിച്ച് ഒരു ലിറ്ററാക്കി മാറ്റണം കണ്ടോ ഇപ്പം നമ്മൾ വെള്ളമൊഴിച്ച് ഒരു ലിറ്ററാക്കി മാറ്റി എന്നിട്ട് നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമുള്ള ചെടികളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിരുന്ന വേറൊരു കാര്യമുണ്ട് നന്നായി വെയിലാറിയ വൈകുന്നേരങ്ങളിൽ മാത്രമേ നമ്മളുടെ ചെടികളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നന്നായി നമുക്ക് ചെടിയുടെ ഇലകളുടെ അടിയിലും ഒക്കെ വരത്തക്ക രീതിയിൽ ഉറുമ്പ് എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഉറുമ്പിന് മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗപ്രദമാണ് ഈ വിനാഗിരിയും വേപ്പെണ്ണയും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും കിട്ടുന്ന വിനാഗിരി ഒരേ ഗാഢതയിലുള്ളതല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്താലും ഏതെങ്കിലും ഒരു ചെടിയുടെ ഇലകളിൽ നിങ്ങൾ നന്നായി സ്പ്രേ ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രമേ എല്ലാ ചെടികളിലേക്കും സ്പ്രേ ചെയ്യാവൂ അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരളവിൽ മിക്സ് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ചെടികൾ നശിപ്പിച്ച് കളയരുത് ഇനി നമുക്കൊരു ചെറിയ വിളവെടുപ്പ് നടത്താം ഇത് നമ്മളുടെ വയലറ്റ് കളറിലുള്ള ചതുരപ്പയറാണേ കണ്ടോ നമുക്കതൊന്ന് പറിച്ചെടുക്കാം ഇത് ഇതുകൊണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഒരു തോരനുള്ളതാകും അപ്പം ദേ ഇതേപോലെ ഒന്ന് അത് നല്ല വലിപ്പം വെച്ചു പക്ഷേ നമ്മൾ അവിടെ ഇട്ടിരുന്നാൽ ഇനി ഒരെണ്ണം മാത്രമായിട്ട് നമ്മളിട്ടിരുന്നാൽ അത് നമുക്കൊരു തോരൻ്റെ തികയത്തില്ല അപ്പോൾ അത് വിളഞ്ഞു പോവുകയും ചെയ്യും അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് മൊത്തമേ പറിക്കുവാണേ ഇത് നമ്മളുടെ വരയൻ പീച്ചിലാണേ അപ്പം ഞാൻ എന്തേ അതും കൂടെ ഒരു രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ തോരൻ വെക്കാൻ പാകത്തിനായിട്ടുണ്ട് അപ്പം നമുക്കത് പറിച്ചെടുക്കാം അഞ്ചാറ് പച്ചമുളകും കൂടെ പറിക്കാം മുളക് ചെടിയിൽ നിന്ന് നമ്മൾ മുളകെടുക്കുന്നത് ഒന്ന് അതിൻ്റെ ചവിട്ടിലൊന്ന് പിടിച്ചോണം എടുപ്പ് പോകാതെ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു വയസൻ മുളകാണ് നമുക്ക് ഇതിനെ ഒന്ന് പറ്റുമോ എന്ന് നോക്കണം മുളക് കുറച്ച് കാലമൊക്കെ നിൽക്കും പക്ഷേ നമ്മൾ നല്ല വിളവ് കിട്ടണമെങ്കിൽ പിന്നെയും പിന്നെയും കൂടുതൽ മുളക് ചെടി നട്ടുപിടിപ്പിക്കണം അപ്പോൾ ഇതിലുള്ളത് മുഴുവനെ ഞാനങ്ങ് പറിക്കുവാണേ അങ്ങനെ പറിച്ചതിന് ശേഷം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു ചെടികളിൽ പൂക്കൾ കൂടാനായിട്ട് മുളക് ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകാൻ ഏത് വളമാണ് ചേർക്കേണ്ടതെന്ന് അതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അന്ന് കാണിച്ച ചാരവും അതുപോലെ കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന വളക്കൂട്ടാണേ അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് നല്ലോണം നേർപ്പിച്ചൊക്കെ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കപ്പ് കൊണ്ടുപോയി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ചെടിയുടെ ചൂടെന്ന് അനയത്തക്ക രീതിയിൽ നമ്മളങ് ഒഴിച്ചു കൊടുക്കുവാണേ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നൊരു ബീൻസിൻ്റെ ചെടിയാണ് പക്ഷേ അതിൽ കുറച്ച് വലിപ്പം കുറഞ്ഞാണെങ്കിലും നന്നായിട്ട് ഇത് നമ്മൾ നോക്കിയാൽ കണ്ടാ ഈ താഴെത്തൊട്ട് കണ്ടോ മേളിൽ വരെ ഉണ്ടായിപ്പോയിരിക്കുക ഇതുപോലെ ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന ബീൻസ് മതി നമുക്ക് തോരൻ വെക്കാൻ കുമ്പരും കൂടെ ഒന്ന് വിളവെടുക്കാം ഇവിടെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട് അതും കൂടെ പറിച്ചെടുക്കാം കണ്ടോ പാവയ്ക്ക കൂടെ ഒന്ന് വിളവെടുക്കാം കണ്ടോ നല്ല വെളുത്ത നിറത്തിൽ ആയി കിടക്കുക നമുക്ക് ഈ ചൈനീസ് കാബേജും കൂടെ ഒന്ന് വിളവെടുക്കുക അപ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു ഇതേ ഇതുപോലെ ഞാൻ ചൈനീസ് കാബേജിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ടിട്ടാണ് ഇത് കിളിപ്പിക്കുന്നത് നമുക്കിതൊന്ന് ഒടിച്ചെടുക്കാം കണ്ടോ ഇതേപോലെ എടുക്കും എന്നിട്ട് നമുക്ക് ഇത് ഞാൻ കെട്ടിവെച്ചിരുന്നതാണേ ഇനി നമുക്കിവിടെ ചീരയൊക്കെ നടാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകൾ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഇരിക്കും കണ്ടോ ഇങ്ങനെ കളഞ്ഞ് കുറച്ചുകൂടെ കളയണം എന്നാലേ നല്ല കളറ് കിട്ടത്തുള്ളൂ കേട്ടോ കളയുന്നതിനനുസരിച്ച് അവർക്ക് നല്ല നിറമാണ് വരുന്നത് അത്രയ്ക്ക് നമ്മളിപ്പോൾ കറി വെക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കളയേണ്ട കാര്യമില്ല നമുക്ക് കാണാനുള്ള ഭംഗിക്കാണ് ഇങ്ങനെ നമ്മൾ ഒടിച്ചൊടിച്ച് കളയുന്നത് അപ്പം ഇനി വീണ്ടും വീണ്ടും അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നല്ല കളർ വരും കഴിഞ്ഞ ദിവസം നമ്മൾ അത്തിപ്പറിക്കാൻ വന്നപ്പം നമുക്ക് കിളികൾ തന്നില്ല അതുകൊണ്ട് ഞാനത് അന്ന് കെട്ടിയിട്ട് വെച്ചിരുന്നു കണ്ടോ ഇത് ഇങ്ങനെ എടുത്തതിൻ്റെ പാകമാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണെ അപ്പം പതുക്കെ അതൊന്ന് പൊട്ടാനൊരുങ്ങും അപ്പം നമുക്ക് ഇ ഇങ്ങനെ മുടിക്കേണ്ടത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ എന്നാ നല്ല ടേസ്റ്റാണെന്നറിയുമോ ഇതിന് ഇതൊക്കെ ഇങ്ങനെ നാച്ചുറൽ നാച്ചുറലായിട്ട് വേണമെങ്കിൽ നമ്മളിതുപോലെ പിടിപ്പിക്കണം ഇന്ന് നമ്മൾ വിളവെടുത്തത് ഇതുപോലെ രണ്ട് കുക്കുംബറ് അല്ല രണ്ട് തക രണ്ടോ മൂന്നോ തക്കാളിക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ തക്കാളി നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചതൊക്കെ ഉണ്ട് ഇതുപോലെ നമുക്ക് ഒരു നല്ല ചൈനീസ് കാബേജ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു പാവയ്ക്ക പാവയ്ക്ക ഞാൻ വേറെ പറിച്ചില്ല കുറച്ച് ഒരു പിടി ബീൻസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു കുറച്ച് ചതുരപ്പയർ നമുക്ക് ഒരു തോരനുള്ളത് കിട്ടി അപ്പം ഞാൻ ബീൻസ് എല്ലാം കൂടെ പെറുക്കി വെച്ചിട്ട് കാണിച്ചു തരാം അപ്പം എന്തേ ഇത്രയും ചതുരപ്പയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഒരു തോരനുള്ള ചതുരപ്പയറുണ്ട് ചത പിന്നെ ഇതേ ഒരു പിടി പച്ചമുളക് കണ്ടോ പിന്നെ ഇത് പീച്ചിൽ ഇത്രയും സാധനമാണ് നമ്മൾ ഇന്ന് വിളവെടുത്തത് നമ്മുടെ തോട്ടത്തിലും ചെടികളിലും ഉറുമ്പിൻ്റെ ശല്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് ഞാൻ ഇന്ന് രണ്ട് മൂന്ന് രീതികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്തു നോക്കണം എന്നിട്ട് എന്നിട്ടതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻ്റായിട്ട് പറയുകയും ചെയ്യണേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം